മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എത്തുന്നു. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമയുടെ വിവാദ പരാമർശം. പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും ഇയാൾക്ക് കാക്കയുടെ നിറമാണ് എന്നുമായിരുന്നു സത്യഭാമയുടെ വാക്കുകൾ. മോഹിനി ആയിരിക്കണം ഇവിടെ മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കയാണെന്ന് പറഞ്ഞു. കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർത്തുഭമാണ്. ഒരു പുരുഷൻ കാലും കവച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും. അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോലും പെട്ടെന്ന് അവളെ കഴിക്കില്ല. അനീഷ ആന്റണിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അനീഷ, ഇത് വളരെ കടത്തിയ ഒരു പ്രയോഗങ്ങളും പ്രസ്താവനയും ഒക്കെ ആയിപ്പോയി. എന്തു പറ്റിയ സത്യഭാമയ്ക്ക്? സത്യഭാമയ്ക്ക് എന്ത് പറ്റിയെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരും അതുപോലെ ഈ ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖം കാണുന്ന പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം അത്രയും മോശപ്പെട്ട രീതിയിലാണ് അധിക്ഷേപം നടത്തിയിട്ടുള്ളത്. പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി കലാഭവൻ മണിയുടെ സഹോദരൻ നർത്തകനുമായ RLV രാമകൃഷ്ണനെ തന്നെയാണ് പറയുന്നത് എന്ന് തന്നെയാണ് കലാഭവൻ മണിയുടെ സഹോദരൻ ഇതിന് മറുപടിയായി പറഞ്ഞത്. ആണുങ്ങൾക്ക് ചേർന്നതല്ല മോഹിനിയാട്ടം. കാലകത്തി വെച്ച് നൃത്തം കളിക്കുന്ന ഒരു സംഭവമാണ് മോഹിനിയാട്ടം. ഇത് ആണുങ്ങൾക്ക് ചേർന്നതല്ല. മാത്രമല്ല ഇത്രയും കറുത്ത ഒരാളാണ്, കാക്ക പോലെ കറുത്തവനാണ് എന്നെല്ലാം പറഞ്ഞാണ് അത്. ഇവനെ കണ്ടാൽ പെറ്റത്തള്ള സഹിക്കൂല എന്ന വരെ ഈ ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയേണ്ടത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ബോഡി ഷെയ്മിങ്ങും അതിലുപരി ഒരു ജാതി അധിക്ഷേപം കൂടി വേണം എന്ന് കൂടി തന്നെയാണ് എന്ന് വേണം നമുക്ക് പറയാം. കാരണം കലാഭവൻ മണിയുടെ സഹോദരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നു. പട്ടികജാതി കലാകാരന്മാർക്ക് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്നാണ് കലാഭവൻ മണിയുടെ സഹോദരൻ. ഈ സത്യഭാമയുടെ ഈ അധിക്ഷേപം പുറത്തു വന്ന വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച് മാത്രമല്ല ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും കലാഭവൻ മണിയുടെ സഹോദരൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു, ബോഡി ഷേമിംഗ് നടത്തി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമ നടപടി സ്വീകരിക്കുമെന്നും കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ, നർത്തകനുമായ RLV രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് ഇപ്പോൾ ഇതിനോടകം ഈ വിഷയത്തിൽ ലജ്ജാകരമാണ്. അത് വീണ്ടും വീണ്ടും കേൾപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഇത് തീർച്ചയായും സമൂഹം കേൾക്കണം. ഈ സത്യഭാമയൊക്കെ എത്ര ദുഷിച്ച ചിന്താഗതിയുള്ള വ്യക്തിയാണ് എന്ന് ലോകം അറിയണം. അതുകൊണ്ട് നമുക്ക് അവർ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. മോഹിനി ആയിരിക്കണം ഇവിടെ മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർത്തുഭമാണ്. ഒരു പുരുഷൻ കാലും കവച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും. അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോലും പെട്ടെന്ന് അവളെ കഴിക്കില്ല. എന്ത് വാക്കുകളാണ് അനീഷ് കേൾക്കുന്നത്? പെറ്റതള്ള സഹിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് വളരെയേറെ കടത്തി പറഞ്ഞിരിക്കുന്നു. ഈ ഇവർ തമ്മിൽ രാമകൃഷ്ണനും ഈ സത്യഭാമയും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും പിണക്കങ്ങളോ അസ്വാരസ്യങ്ങളോ ഉണ്ടോ, അതോ കലാപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്? എന്താണ് ഫിജി, ആ ഇന്റർവ്യൂവിന്റെ പൂർണ്ണ ഭാഗം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഈ ഒരു ഭാഗം, അതായത് ഈ അധിക്ഷേപിക്കുന്ന ഭാഗം മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ ആ ഇന്റർവ്യൂ നടത്തിയ ആള് എന്ത് തരം ചോദ്യമാണ് ചോദിച്ചത്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു മറുപടി പറഞ്ഞത്, സത്യഭാമ പറഞ്ഞതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി പുരുഷന്മാർക്ക് ചേർന്നതല്ല ഈ മോഹിനിയാട്ടം. ഒരു പുരുഷവർഗത്തെ തന്നെ വേണമെങ്കിൽ അധിക്ഷേപിക്കുന്ന ഒരു വാക്കുകൾ തന്നെയാണ് ഇത്. പുരുഷന്മാർക്ക് ചേർന്നതല്ല ഈ കാല അകത്തി വെച്ചിട്ടുള്ള ഈ ആർട്ട് ഫോമായ നൃത്തരൂപമായ ഈ മോഹിനിയാട്ടം എന്ന് പറഞ്ഞു തുടങ്ങി അവസാനം ഒടുവിൽ എത്തുന്നത് ഈ RLV രാമകൃഷ്ണനിലേക്ക് തന്നെയാണ്. കറുത്ത ഒരാള് തന്നെ ആൾക്കാണ് ഈ നൃത്തം രൂപം ചെയ്യുന്നത്. കാരണം കറുത്തവർക്ക് ചേർന്നതല്ല മോഹിനി എന്ന് പറഞ്ഞാൽ മോഹിനി തന്നെ ആയിരിക്കണം. സൗന്ദര്യമുള്ള ആണുങ്ങൾക്ക് മാത്രം
മാത്രമാണ് ഇത് വേണമെങ്കിൽ ചെയ്യാവുന്നത് എന്നൊക്കെ പറയുന്ന ഇവരെ കണ്ടാൽ പെറ്റതുള്ള സഹിക്കൂല, അതാണ് കടുത്ത പ്രയോഗം എന്ന് പറഞ്ഞാൽ ഇവരെ കണ്ടാൽ പെറ്റതുള്ള സഹിക്കൂല എന്ന് എന്നുവരെ പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇത് ജാതീയ അധിക്ഷേപമാണ് എന്ന നിലപാടിൽ തന്നെയാണ് അറൽവി രാമകൃഷ്ണൻ ഉള്ളത്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുന്നതാണ് കലാപം മണിയുടെ സഹോദരൻ പറഞ്ഞത്. പക്ഷേ ഈ വിഷയത്തിൽ ഈ രാമകൃഷ്ണന് നേരത്തെയും ഇതുപോലെ അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും ഇത് വളരെ വേദനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. രാമകൃഷ്ണന് നേരത്തെ ഞാൻ ഓർത്തെടുക്കുന്നു, അദ്ദേഹത്തിന് മത്സരിക്കാനോ അല്ലെങ്കിൽ മോഹിനിയാട്ടം നൃത്തം അവതരിപ്പിക്കാനൊക്കെ പലതവണ സാഹചര്യം നിഷേധിക്കപ്പെട്ട ചില സാഹചര്യങ്ങളുണ്ട് ചിലയിടങ്ങളിലൊക്കെ. അപ്പോൾ അദ്ദേഹം വലിയ വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഇത്തരത്തിൽ നൃത്തവുമായി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് കരുതാം അല്ലേ? തീർച്ചയായും ഫിജി, പല നേരത്തെയും പല തവണ, പക്ഷെ ഇത്ര നേരിട്ട് ഡയറക്റ്റായി ഇത്രയും അധിക്ഷേപിക്കുന്ന അത്രയും മാച്ചമായ വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു അധിക്ഷേപം ഒരുപക്ഷെ രാമകൃഷ്ണന് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. വളഞ്ഞ വഴികളിലൂടെയെല്ലാം രാമകൃഷ്ണനെ അധിക്ഷേപിച്ച ഒരു സാഹചര്യങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും തുറന്ന് ഇത്രയും മാച്ചമായ വാക്കുകളിലൂടെ തന്നെ പറഞ്ഞൊരു അധിക്ഷേപം ഇതിനു മുന്നേ ഒരുപക്ഷെ നമ്മൾ ആരും കേട്ടിട്ടുണ്ടാവില്ല, രാമകൃഷ്ണനും കേട്ടിട്ടുണ്ടാവില്ല. അതാണ് അതുകൊണ്ട് തന്നെയാണ് രാമകൃഷ്ണൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. പട്ടികജാതി കലാകാരന് ഈ രംഗത്ത്, നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് തന്നെയാണ് അദ്ദേഹം വളരെ വിഷമത്തോടെ പറഞ്ഞത്. ഈ ഇത്തരം ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹം എന്തായാലും നിയമ നടപടി സ്വീകരിക്കുന്നത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഈ വിഷയത്തിൽ സത്യഭാമയുടെ ഒരു പ്രതികരണം അല്പം മുമ്പ് വന്നു. അതായത് താൻ അധിക്ഷേപിച്ചത് RLV രാമകൃഷ്ണനെ അല്ല, അദ്ദേഹം നൃത്തം പഠിച്ച ആ സ്ഥാപനത്തെയാണ് താൻ പറഞ്ഞത്. രാമകൃഷ്ണൻ താൻ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല. മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഒരു തന്റെ ഇന്റർവ്യൂ വളച്ചൊടിച്ച് വാർത്ത നൽകിയതാണെന്നാണ് സത്യഭാമയുടെ പക്ഷം. സത്യഭാമ അനീഷ് അതൊന്ന് വ്യക്തമാക്കി പറയാമോ, എന്തായിരുന്നു അവരുടെ വിശദീകരണം ഒന്ന് വ്യക്തമാക്കി പറയാമോ ഒരിക്കൽ കൂടി? തീർച്ചയായും സത്യഭാമ പറയുന്നത് RLV രാമകൃഷ്ണന് താൻ ഉദ്ദേശിച്ചിട്ടില്ല, അവർ നൃത്തം പഠിച്ച സ്ഥാപനം, ആ സ്ഥാപനത്തെയാണ് താൻ പറഞ്ഞത്. അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ച് RLV രാമകൃഷ്ണനിലേക്ക് എത്തിച്ചതാണെന്നാണ് സത്യഭാമ പറയുന്നത്. താൻ RLV രാമകൃഷ്ണൻ കാക്ക പോലെ കറുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതും സ്ഥാപനവുമായി എന്ത് ബന്ധമാണ്? ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത ന്യായീകരണമല്ലേ? കാര്യങ്ങളല്ല, നമുക്ക് ആ പറയുന്ന വാക്കുകൾ കേട്ടാൽ അറിയാം സ്ഥാപനത്തിന് അല്ല, വ്യക്തിയെ തന്നെയാണ്, വ്യക്തി അധിക്ഷേപം തന്നെയാണ് നടത്തിയിട്ടുള്ളത്, ജാതീയ അധിക്ഷേപം തന്നെയാണ് നടത്തിയുള്ളതെന്ന് ഏതൊരാൾക്കും ആ പറയുന്ന വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും. ഫിജി ഈ അവർ അത് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ മാറ്റി പറയുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. എന്നാൽ ആ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ നമുക്കറിയാം ഒരു വ്യക്തിയെ തന്നെയാണ് പെറ്റതള്ള, ഇവരെ കണ്ടാൽ പെറ്റതള്ള സഹിക്കൂല, കറുത്തവർക്ക് ചേർന്നതല്ല, മാത്രമല്ല പുരുഷവർഗം മൊത്തം അധിക്ഷേപിക്കുന്ന രീതിയിലും അവർ അതിലൂടെ പ്രസ്ഥാനം നടത്തിയ കാരണം പുരുഷന്മാർക്ക് ചേർന്നതേ അല്ല ഇത്തരത്തിൽ മോഹിനിയാട്ടം കാലാകത്തി വെച്ച് നൃത്തം കളിക്കുക എന്ന ആർട്ട് ഫോം നൃത്തരൂപം പുരുഷന്മാർക്ക് ചേർന്ന നൃത്തരൂപമേ അല്ല എന്നവർ പറയുന്ന ഒരു സാഹചര്യം. ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ ഇന്റർവ്യൂ നടത്തിയ ആൾ ഈ ഓൺലൈൻ ചാനലിൽ ഇന്റർവ്യൂ നടത്തി ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്ത് തരം ചോദ്യങ്ങൾക്കാണ് ഇവർ ഇത്തരം മറുപടി പറഞ്ഞതെന്നൊന്നും വ്യക്തമല്ല. അതിന്റെ നിശ്ചിത ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ പൂർണ്ണരൂപം കേട്ടാൽ മാത്രമേ ഏത് ചോദ്യങ്ങൾക്കാണ് ഇവർ ഇങ്ങനെ പ്രതികരിച്ചതെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാകും. എന്തായാലും എന്തായാലും ഏത് ചോദ്യമായാലും ഉത്തരം വളരെ വ്യക്തമായിരുന്നല്ലോ അനീഷ്. ഈ ഇത് വ്യക്തി അധിക്ഷേപം ബോഡി ഷെയ്മിംഗ് ഒക്കെയാണ് അവർ നടത്തുന്നത്. ഈ സത്യഭാമയൊക്കെ ഇത്രമാത്രം സുന്ദരിയാണോ, അവർക്ക് മാത്രമേ ഇതൊക്കെ അവതരിപ്പിക്കാൻ കഴിയൂ എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ആ തീർച്ചയായും അത് തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. സുന്ദരികളായ സ്ത്രീകൾക്കും അല്ലെങ്കിൽ അതിസുന്ദരന്മാരായ പുരുഷന്മാർക്കും മാത്രം, വേണമെങ്കിൽ പുരുഷന്മാർക്ക്, സുന്ദരന്മാരായ പുരുഷന്മാർക്ക് കളിക്കാവുന്ന ഒരു ഒരു ആർട്ട് ഫോം ആണ് ഈ ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് മാത്രമേ ഇത് വഴങ്ങും. മോഹിനി ആയിരിക്കണം ഈ നൃത്തം ചെയ്യുന്ന ആൾ, അത് ആരെയും മോഹിപ്പിക്കുന്നതായിരിക്കണം ഈ നൃത്തം അവതരിപ്പിക്കുന്ന ആൾ എന്നൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഈ മോഹിനിയാട്ടം നമുക്കറിയാം RLV രാമകൃഷ്ണൻ മാത്രമല്ല കളിക്കുന്നത്. മോഹിനിയാട്ടം അങ്ങനെയുണ്ടെങ്കിൽ ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കരുത്. ഇപ്പോൾ മത്സര വേദിയിലൊക്കെ നമ്മൾ കാണാറുണ്ട് മോഹിനിയാട്ടം കുട്ടികളൊക്കെ അവതരിപ്പിക്കുന്നത് കാണാറുണ്ട് ആൺകുട്ടികളുമൊക്കെ. അപ്പൊ മോഹിനിയാട്ടം മോഹിനികൾ മാത്രം, സ്ത്രീകൾ മാത്രം അവതരിപ്പിച്ചാൽ മതി എന്നുള്ളൊരു വ്യവസ്ഥ വെക്കണം. ഇതിപ്പോൾ ഒരാൾ മാത്രം കളിക്കുമ്പോൾ അതിനെ ആക്ഷേപിക്കാൻ മുതിരുന്നത് ശരിയാണോ?
തീർച്ചയായും ശരിയല്ല. ഇത് വ്യക്തിപരമായി ആർ എൽ വി രാമകൃഷ്ണനെയും അദ്ദേഹത്തിന്റെ അദ്ദേഹം നൃത്തം അഭ്യസിച്ച ആ സ്ഥാപനത്തെയും അധിക്ഷേപിക്കുക എന്ന ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഇവർ ഇത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ നൃത്തരൂപം ഫിജി സൂചിപ്പിച്ച പോലെ കലോത്സവങ്ങളിലും അതുപോലെ തന്നെ മറ്റ് മത്സരങ്ങളിലെല്ലാം ആ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കളിക്കുന്ന അല്ലെങ്കിൽ അത് അംഗീകരിച്ച ഒരു ആർട്ട്ഫോമാണ് നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ആ ആൺവർഗത്തിനും പെൺവർഗത്തിനും ഉൾപ്പെടെ കളിക്കാവുന്ന ഒരു ആർട്ട്ഫോം ആയിട്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ഇത് ഉള്ളത്. പക്ഷേ ഇവർ പറയുന്നതിനനുസരിച്ച് നോക്കിയാൽ പുരുഷന്മാർക്ക് ഈ നൃത്തരൂപം വഴങ്ങുകയില്ല, കളിക്കാനേ പാടില്ല. ഇനി കളിക്കണമെങ്കിൽ കളിക്കുകയാണെങ്കിൽ അതിസൗന്ദര്യമുള്ള പുരുഷന്മാർക്ക് മാത്രമേ കളിക്കാനാവൂ എന്നാണ് ഇവർ പറഞ്ഞത്. ഇവർ ഇത്രയും ഇടുങ്ങിയ ചുരുങ്ങിയ ചിന്താഗതിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. മാത്രമല്ല ഒരു വ്യക്തിയെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ മോശപ്പെട്ട രീതിയിലാണ്, കറുത്തവനാണ്, പെറ്റതുള്ള സഹിക്കൂല ഇവനെ കണ്ടാൽ എന്നെല്ലാം പറഞ്ഞ് ഇത്രയും മോശപ്പെട്ട വാക്കുകളിലൂടെ ഒരു വ്യക്തി അധിക്ഷേപം നടത്തുകയാണ്, ബോഡി ഷേമിംഗ് നടത്തിയിരിക്കുകയാണ്, അതുപോലെ ജാതി അധിക്ഷേപം നടത്തിയിരിക്കുകയാണ്. എല്ലാം മൊത്തത്തിൽ ഈ വാക്കുകൾ കേട്ടത് അത്രയും നമ്മൾ സമൂഹം മലയാളി സമൂഹം ഇരുത്തി ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കുകളാണ് ഇവർ ഈ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ. എന്തായാലും മനീഷ്, ഇത് ഓഫ് ദ റെക്കോർഡൊന്നും അല്ലല്ലോ. അവർ വ്യക്തമായി ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് റെക്കോർഡിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ആ അവതാരകൻ ഇടയ്ക്ക് മൂടുന്നതും മറ്റും കേൾക്കാം നമുക്ക്? തീർച്ചയായും തീർച്ചയായും ഓഫ് ദ റെക്കോർഡ് അല്ല, കൃത്യമായി പൊതു ജനങ്ങൾക്ക് പൊതുമധ്യത്തിലേക്ക് തന്നെ പറഞ്ഞ ഒരു ഒരു വാക്കുകൾ തന്നെയാണ്, ഈ മാച്ചമായ വാക്കുകൾ തന്നെയാണ്. അത് അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞത് ആർ എൽ വി രാമകൃഷ്ണനെ അല്ല മറിച്ച് അവരെ സ്ഥാപനത്തെയാണ് താൻ പറഞ്ഞതെന്നാണ് പറയുന്നത്. മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന രീതിയിലാണ്, മാധ്യമങ്ങളുടെ തലയിലേക്ക് കുറ്റം ചാരുന്ന രീതിയിലാണ് അവർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിഷയം. സ്ഥാപനം എന്തു പറഞ്ഞു, സ്ഥാപനത്തെ എന്തിനു കുറ്റപ്പെടുത്തണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്? ഈ ആർ എൽ വി രാമകൃഷ്ണനെ നമുക്കറിയാം, ആർ എൽ വി പോലെ വളരെ പ്രശസ്തമായ ഒരു നൃത്ത വിദ്യാലയം, കേരളത്തിന് തന്നെ അഭിമാനമായ ഒരു സ്ഥാപനമാണത്. അതേക്കുറിച്ചാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ കുറ്റപ്പെടുത്താനാവും എന്നാണ്. അത് ഈ ആർ എൽ വി രാമകൃഷ്ണനെ പോലെ ഉള്ളവർക്ക് ഈ നൃത്തം അഭ്യസിച്ചു കൊടുത്തതാണോ ആ സ്ഥാപനം ചെയ്ത തെറ്റ്? എന്ത് തരത്തിലാണ് ആ സ്ഥാപനത്തെ കുറിച്ച് ഇവർ കണ്ടെത്തിയ കുറ്റം എന്ന് വ്യക്തമല്ല. ഇവർ പറഞ്ഞത് ആ സ്ഥാപനത്തെ ഉദ്ദേശിച്ചാണ്, താൻ വ്യക്തി അധിക്ഷേപം നടത്തിയിട്ടില്ല, മാധ്യമങ്ങൾ വളച്ചൊടിച്ച എന്നാണ് പറയുന്നത്. ആർ എൽ വി എന്ന് പറയുന്ന സ്ഥാപനം നമുക്കറിയാം, ഫിജി പറഞ്ഞ പോലെ വലിയ പ്രശസ്തമായ ഒരു സ്ഥാപനം, കലാമണ്ഡലം ഒക്കെ പോലെ തന്നെ പ്രശസ്തമായൊരു സ്ഥാപനം തന്നെയാണ് ആർ എൽ വി സ്ഥാപനം, നൃത്തം അഭ്യസിപ്പിക്കുന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിന് ഇവർ എന്ത് കുറ്റമാണ് കണ്ടെത്തി ഇങ്ങനെ അധിക്ഷേപം വാക്കുകൾ ചൊരിഞ്ഞതെന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഇന്റർവ്യൂവിന്റെ പൂർണ്ണ ഭാഗം പുറത്തു വന്നാലാണ് ഇവർ എന്തിനാണ് ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപവും സ്ഥാപനത്തെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇവർ രംഗത്തെത്തിയതെന്ന് ഒരുപക്ഷെ സത്യഭാമ തന്നെ വ്യക്തമാക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു വരും മണിക്കൂറുകളിൽ ഇതേക്കുറിച്ച് ഇത് വലിയ വിവാദത്തിലേക്ക് പോകും. സത്യഭാമ ഇതിൽ വിശദമായ ഒരു വിശദീകരണം തന്നെ നൽകേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഫിജി. എന്തായാലും ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് സത്യഭാമ രംഗത്തെത്തുകയായിരുന്നു. പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണ് എന്നവർ പറയുന്നു. അത് ഒരു പരിധിവരെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അടുത്ത വാക്കുകൾ നോക്കുക, കാക്കയുടെ നിറമാണ് ഈ ആർ എൽ വി രാമകൃഷ്ണന് എന്ന് പറയുന്നു. പെട്ടതള്ള സഹിക്കില്ല ഈ ആർ എൽ വി രാമകൃഷ്ണൻ്റെ നൃത്തവും അല്ലെങ്കിൽ അദ്ദേഹത്തെയൊക്കെ കണ്ടാൽ എന്ന് പറയുന്നു. ഇത്തരം വാക്കുകൾ വളരെ ലജ്ജാകരമാണ് എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. സാധാരണ പൊതുസമൂഹം ഇത് അത്തരത്തിൽ തന്നെ പ്രാഥമികമായി തന്നെ അത്തരത്തിൽ ഇത് കണക്കാക്കും എന്ന് വേണം കരുതാൻ.